ഇത് ധൻഗഡി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, നേപ്പാളിലാണ്, കലേലി ഡിസ്ട്രിക്റ്റിൽ വരും. അവിടെ ഒരു മലയുടെ മുകളിലൊരു ഊഞ്ഞാലുണ്ട്. നമ്മൾ അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു പുറപ്പാടിലാണ്. ഇതിൽ നേപ്പാളി ലാംഗ്വേജിലും മലയാളത്തിലും കിട്ടുന്നതാണ്. കലേലി ഡിസ്ട്രിക്റ്റ്, ധൻഗഡി, നേപ്പാൾ. आज हामी आएको पिङ खेल्न. हजुरहरू पनि आउन सक्नुहुन्छ यता. त अब हामीहरू जान्ला छु. धेरै राम्रो ठाउँ छ पिङ खेल्न आएको. हामी पुलको अनि पुगिहाल्यो. अब धनगढी ഒരു 10-15 കിലോമീറ്റർ ഉണ്ട്. ഒരു ബസ്വാനി എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. ഇത് ഗോദാവരി പാലമാണ്. ഇവിടെ നമ്മൾ നിർത്തിയിട്ട് ഇവിടെ ഒരു ഗോദാവരി ബ്രിഡ്ജിൽ നല്ല വളരെ സീനിക് ബ്യൂട്ടിയുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ നിർത്തി ഫോട്ടോ എല്ലാം എടുക്കാവുന്നതാണ്. ഗോദാവരി റിവർ പോകു. യോ ഗോദാവരിക്ക് റിവർ ചീ മാറ്റി പഹാഡ് ബാട്ട. യോ ബ്രിഡ്ജ് പുരാനോ ബ്രിഡ്ജ് രോ. ഫോട്ടോ സെഷിംഗ് ഉദ്ദേശിച്ചതിര ലക്കശിമ മില്ല. ഇത് പഴയ ബ്രിഡ്ജായിരുന്നു. ആ ബ്രിഡ്ജ് ചിത്തയായത് കാരണം അത് മാറ്റിയിട്ട് പുതിയ ബ്രിഡ്ജ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇത് ഗോദാവരി റിവറാണ്. മലമോളിയിൽ നിന്ന് വന്നിട്ട് ഇതാണ് കംപ്ലീറ്റ് നേപ്പാളിലേക്ക് ഉള്ള വെള്ളത്തിൻ്റെ ഒരു മെയിൻ സ്രോതസ് എന്ന് പറയുന്നത് ഇതാന്ന് പറയാം. അപ്പോൾ സൺസെറ്റിനോട് ചേർന്നാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയത്. ബസ്വാനി സാറ്റിയൊരു ആജ ഹാമി ബസ്വാനി പുഗിസക്കു. മാറ്റിക്കോ യാ മാറ്റി. യോ നയ ബ്രിഡ്ജ് ഹോ യാ പുരാനോ ബ്രിഡ്ജ് ചീ യാ പുരാനോ ബ്രിഡ്ജ് ധേരേ രാമ്രോ ഠാവും ഛ. ബസ്വാനിക്ക് രാമ്രോ സബൈലി ആവുന്ന മില്ല ഠാവും ഛ. അഗർ നേപ്പാളമാ ജോ ജോ ബസ്നുഹുന്ഛ യതാ ആയേപച്ചി ത ഹാമ്രോ മൻ ശാന്ത ഭയാൽഛ. അല്ലി യോ ഹാമ്രോ പുരാനോ ബ്രിഡ്ജ് ഹോ നയ ബ്രിഡ്ജമാ ഹാമി ഉഭ്യാഛു. പുരാനോ ബ്രിഡ്ജമാ പനി എക്കശിൻമാ ജാന സക്നേ ഭാഛ. അബ എക്കശിൻമാ യോ പുരാനോ ബ്രിഡ്ജമാ ആയിസക്കാഛു. യാ നേപ്പാളക്കു ഝണ്ടാ ദേഖ്നു ഹുന സക്നുഹുന്ഛ. നേപ്പാളക്കു രാഷ്ട്രീയ ഫ്ലാഗ്. ത ഥോഡാ ഫോട്ടോ സൂട്ടോ ഖിച്ചാവുനി യതാ. ത അഗി ഹാമി യോ നയ യോ അഗാഡിക്കു നയ പുൽ ഹോ പുൽ ഹോ യോ യോ ഹാമി ജസ്മാ ഉഭ്യാഛു ത്യോ പുരാനോ പുൽ ഹോ. നേപ്പാളക്കു ഝണ്ടാ ഇത് പഴയ ബ്രിഡ്ജാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ബസ്വാനിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ബസ്വാനിയിൽ എത്തിക്കഴിഞ്ഞു. ഈ റോട്ടിൽ കൂടെ വന്നു കഴിയുമ്പം റൈറ്റ് സൈഡിലൊരു ബോർഡ് കാണും. ഇത് എഴുതി വെച്ചിരിക്കുന്നത്. അതിലെ കൂടെ താഴോട്ട് ഒരു അര കിലോമീറ്റർ താഴോട്ട് പോകണം. പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ ഈ ഊഞ്ഞാൽ വരുന്നത്. അപ്പോൾ വളരെ പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇപ്പോൾ തന്നെ നോക്ക്, വണ്ടികളോ ഒന്നും തന്നെ വരുന്നില്ല. വളരെ ശാന്തം, സുന്ദരം. നമ്മൾ ജീവിതത്തിൻ്റെ തിരക്കിനിടയിൽ ഇങ്ങനെയൊക്കെ ഒരു സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്കാണ് നമുക്ക് മനസ്സിലാവുന്നത് സിറ്റി ലൈഫും ഈ നേച്ചറിനോട് ചേർന്നുള്ള ജീവിതത്തിൻ്റെ വ്യത്യാസം എന്താണെന്നുള്ളത്. അപ്പോൾ ഇതിലെ കൂടെ കുറേ അങ്ങ് താഴോട്ട് പോകും. താഴോട്ട് പോകുന്ന അത്രയും ദൂരം നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഇത് താഴെ ഊഞ്ഞാലിൻ്റെ അവിടെ എത്തുന്നിടം വരെ ഉള്ള കംപ്ലീറ്റ് ലൈവ് ദൃശ്യമാണ്. അപ്പോൾ കുറച്ച് സമയമെടുക്കും. എന്നിരുന്നാലും കാര്യം ഇവിടുത്തെ ഈ ഫോറസ്റ്റിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. കാര്യം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇവിടെ അധികം മഞ്ഞൊന്നും വീഴില്ല. മഞ്ഞ് വീഴാത്തതുകൊണ്ട് ഫോറസ്റ്റിൻ്റെ ചെടികളുടെ രീതികളിൽ തന്നെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ കുറേ യാത്രകളൊക്കെ ആയത് കാരണം മഞ്ഞ് വീഴുന്ന മലകളും മഞ്ഞ് വീഴാത്ത മലകളുടെയും വ്യത്യാസം കുറേയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇത് ശരിക്കുള്ളൊരു റോഡ് ഇട്ടിട്ടില്ല. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പം ഒരു പുതിയൊരു സങ്കല്പം എന്നുള്ളൊരു രീതിയിൽ ഇവരൊരു ഊഞ്ഞാൽ കെട്ടിയിട്ടിരിക്കുകയാണ്. ആ ഊഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗായ്സ്, 5 മിനിറ്റ് ഭയ ഹിഡ്ലായക്കോ യാ അധാ കിലോമീറ്റർ ജി യാ പിങ് ഖേല്ല ജാനേ പനി തല പുഗേപച്ചി ചൈ മജ ആയിഹാല്ഛ.
So guys, kami apa kita kacau swing ko thau ma ping an le thau ma, to ya tole uta resort poni cha, resort erna saknu unsa, abah am ping ko tiro jadi cium abah kami, la ping ko tiro abah kami ur lag deh cium abah kacir ma tole resort aru erna resort kaya ramro ramro, to ya photo shoot korne poni dheri ramro thau ma urusah photo shoot dheri ramro thau यहाँ यस्तो लब फोटोशूट गर्ने धेरै राम्रो ठाउँ छ यहाँ दिल बनाएछ एउटा दिलमा धेरै राम्रो ठाउँ छ फोटोशूट गर्ने यो पिङ देख्नु हुन सक्नुहुन्छ यहाँ पिङबाट खसे भने त फेरि तल खाइ कहाँ हो सिधा गयो खसे भने त मरिहाल्यो साइडमा यहाँ अर्को पिङ पनि छ या यहाँको मान्छेहरूले भन्नु होला छ कि यता एक दुई महिनाभित्र फेरि अर्को पिङ लाग्छ इधर से अब यताबाट तल खसेपछि त सिधा मान्छे मर्या हो मर्या
അങ്ങനെ അവസാനം നമ്മളെത്തിയിരിക്കുകയാണ് ഊഞ്ഞാലിൽ. എന്തൊരു സുന്ദരമായിട്ടുള്ളൊരു ഊഞ്ഞാലാണ് ഇത്. നല്ല ഇതിൽ ആട്ടാൻ സാധിക്കും. അങ്ങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ കൊക്കയിലേക്കായിരിക്കും വീഴാൻ പോകുന്നത്. പക്ഷേ വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു ഇത്. രണ്ട് അഡ്വൈസ് ഞാൻ ഇവർക്ക് കൊടുത്തു. ഒന്ന്, ഊഞ്ഞാൽ തിരിച്ചിടാൻ പറഞ്ഞു. അപ്പോൾ തിരിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ് ഡ്രോണൊക്കെ കൊണ്ടുവരാൻ, ഡ്രോൺ കൊണ്ടുവന്ന് വെച്ചിട്ട് സ്പെഷ്യലായിട്ട് വീഡിയോ എടുക്കുന്നതിന് ചാർജ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഊഞ്ഞാൽ ചിലപ്പോൾ തിരിച്ച് കിടന്നിട്ട് ഡ്രോണിലൊക്കെ ആയിരിക്കാം സംഭവങ്ങൾ നടക്കുന്നത്. എന്തായാലും നല്ല വിധത്തിലൊരു ഊഞ്ഞാലാട്ടം കഴിഞ്ഞു. താങ്ക് യു.